ഇന്ത്യയിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും തോൽക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആഗ്രഹമെന്ന് മുൻ പാക് മന്ത്രി വെളിപ്പെടുത്തി. മുൻ പാകിസ്ഥാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായ ഫവാദ് ചൌധരിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വരണം എന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് എന്നും ഫവാദ് ചൌധരി വ്യക്തമാക്കി. ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മോദി പരാജയപ്പെടുക എന്നത് വളരെ പ്രധാനമാണ്. നരേന്ദ്രമോദി തോൽക്കണമെന്ന് ഓരോ പാകിസ്ഥാനിയും ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ BJP RSS സഖ്യം പാകിസ്ഥാനെതിരായാണ് പ്രവർത്തിക്കുന്നത്. അവർ മുസ്ലിംകൾക്കുമെതിരായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഫവാദ് ചൌധരി. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചുകൊണ്ട് പിന്തുണ അറിയിച്ച വ്യക്തിയാണ് ഫവാദ് ചൌധരി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹം പലപ്പോഴും പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച സമയത്തും നരേന്ദ്രമോദിക്കേറ്റ വലിയ തോൽവിയെന്ന് ഫവാദ് ചൌധരി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു. അതേസമയം രാജ്യമെമ്പാടും മോദി തരംഗം അലയടിക്കുകയാണെന്ന് BJP നേതാവ് തേജസ്വി സൂര്യ. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിജയിക്കുമെന്നും മോദിയോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഇതെന്നും തേജസ്വി സൂര്യ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വാർത്താ ഏജൻസിയായ ANI പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഉടനീളം മോദി തരംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലം കൂടിയാണ് വാരണാസി. ഇവിടുത്തെ ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് നൽകുന്ന സ്നേഹവും വിശ്വാസവും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ കാണാൻ സാധിക്കും. June 1 വാരണാസിയിൽ നടക്കുന്ന വോട്ടെടുപ്പിനായാണ് ഞങ്ങൾ ഏവരും ആവേശത്തോടെ കാത്തിരിക്കുന്നത് എന്നും തേജസ്വി സൂര്യ പറഞ്ഞു. അഴിമതിരഹിതമായ ഭരണമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് മുന്നിൽ കാഴ്ചവെച്ചത്. സാധാരണക്കാരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന ഇന്ത്യ സഖ്യത്തെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം നൽകിയതിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. കെജ്രിവാളിന് ജാമ്യം നൽകിയ തീരുമാനത്തെ മാനിക്കുന്നുവെന്നും എന്നാൽ ജാമ്യം തീരുന്നതിനോടൊപ്പം കാലാവധി നീട്ടിയെടുക്കാനുള്ള കെജ്രിവാളിന്റെ നീക്കങ്ങൾ വില പോകില്ല എന്നും തേജസ്വി വ്യക്തമാക്കി. കായിക രംഗത്തും സർക്കാർ കരാറുകളിലും ന്യൂനപക്ഷ സംവരണം കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശം ഉന്നയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാണ്. ബംഗാളിൽ BJP വൻ വിജയം നേടുമെന്നും ഒഡീഷയിൽ BJP മുഖ്യമന്ത്രി June 10 സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സംവരണ വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി ആക്രമണം തുടരുകയാണ്. SC ST OBC വിഭാഗങ്ങളെ ഇരുട്ടിൽ നിർത്തി അവരുടെ അവകാശങ്ങൾ പ്രതിപക്ഷം കൊള്ളയടിക്കുകയാണെന്ന് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ മോദി കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ മുദ്രയുള്ളതാണ്. പ്രതിപക്ഷം ആദിവാസികളുടെയും പട്ടികജാതിക്കാരുടെയും ശത്രുക്കളാണ്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒറ്റയടിക്ക് ന്യൂനപക്ഷ പദവി നൽകി കോൺഗ്രസ് സംവരണം ഇല്ലാതാക്കി. മുസ്ലിം വിഭാഗങ്ങൾക്ക് സംവരണം നൽകിയ ബംഗാൾ സർക്കാർ തീരുമാനം കൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയപ്പോൾ പ്രതിപക്ഷം ജുഡീഷ്യറിയെ കുറ്റപ്പെടുത്തുകയാണുണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം വലിയ അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവരുടെ അവസാനഘട്ടം കൂടിയാകും. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നിലനിൽപ്പിനായി പോരാടുകയാണ്. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കുമായി ഏറെ വ്യക്തിബന്ധമുണ്ടെങ്കിലും ഒഡീഷയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കാണ് പരിഗണന നൽകുന്നത്. 24 വർഷമായി തുടർച്ചയായി വ്യക്തിപരമായ ആക്രമണത്തിന് താൻ ഇരയാകുന്നതായും ആക്ഷേപങ്ങൾ പ്രതിരോധിക്കാനുള്ള ശേഷി കൈവന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.